ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 12-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണം ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം നമ്മുടെ ചാനലിലിട്ട ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വോട്ട് ചെയ്ത 79% ആൾക്കാർക്ക് നിർഭാഗ്യവശാൽ 12-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ലഭിച്ചില്ല എന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത്. പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ 12-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ലഭിക്കാതെ വരാം. അപ്പോൾ അത് എന്തെല്ലാമാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമേ പറയട്ടെ, പി എം കിസാൻ അക്കൗണ്ടുകളിൽ ആധാർ അധിഷ്ഠിത EKYC ചെയ്യുന്നതിന് മുമ്പ് പി എം കിസാൻ്റെ രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ നൽകിയ അതേ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരുന്നു നമുക്ക് തുക വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ആധാർ അധിഷ്ഠിത EKYC പി എം കിസാൻ അക്കൗണ്ടുകളിൽ പൂർത്തീകരിച്ച ശേഷം ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും തുക വരുന്നത്. അപ്പോൾ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളുമായിട്ട് നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേതെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ബാങ്കിൽ നേരിട്ട് ചെന്നോ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ മിസ്ഡ് കോൾ ബാങ്കിങ് വഴിയോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ ബാലൻസ് ഒന്ന് പരിശോധിച്ച് നോക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ചെക്ക് ചെയ്തു, തുക ക്രെഡിറ്റ് ആയിട്ടില്ല എങ്കിൽ അടുത്തതായിട്ട് നമുക്ക് പി എം കിസാൻ സൈറ്റിൽ പോയിട്ട് നമ്മുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതിനുവേണ്ടി PMKisan.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും, ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട്. ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൊബൈൽ നമ്പർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾ PMKisan രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അവിടെ നൽകി അതിനുശേഷം താഴെയുള്ള ക്യാപ്ചർ കോഡുകൂടെ ഫില്ല് ചെയ്ത് ഗെറ്റ് ഡാറ്റ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഇതുവരെയുള്ള എല്ലാ ഇൻസ്റ്റാൾമെൻറ്റും കൃത്യമായിട്ട് ലഭിച്ച ഒരു കർഷകൻ്റെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ആദ്യമായിട്ട് ആധാർ ഡെമോ ഒതൻറ്റിക്കേഷൻ സ്റ്റാറ്റസ് സക്സസ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയും പരിശോധിച്ച് നോക്കുക, അവിടെയും സക്സസ് തന്നെയാണോ കിടക്കുന്നത് എന്നുള്ളത്. രണ്ടാമത് EKYC ഡൺ എന്നുള്ളത് യെസ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ EKYC പൂർത്തീകരിച്ചിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത EKYC യിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ അവിടെ നോ എന്നായിരിക്കും കിടക്കുന്നത്. അങ്ങനെ നോയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് PM കിസാനിൻ്റെ 12-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൽ ലഭിച്ചെന്ന് വരത്തില്ല. അത്തരത്തിലുള്ളവർ വീണ്ടും EKYC ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് EKYC ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്, പരിശോധിച്ച് നോക്കുക. അടുത്തതായിട്ട് എലിജിബിലിറ്റി എന്നൊരു ഓപ്ഷനാണ്, അത് എസ് തന്നെയായിരിക്കണം. നോയാണ് എങ്കിൽ നിങ്ങൾക്ക് തുക ലഭിക്കത്തില്ല. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് മോഡ്, ആധാർ എന്നും അക്കൗണ്ട് നമ്പർ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു PM കിസാനിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും കേന്ദ്ര സർക്കാർ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന്. അപ്പോൾ നിങ്ങളുടെ ആധാർ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ ഇവിടെ നിങ്ങൾക്ക് ആധാർ എന്നായിരിക്കും ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുക. ചിലർക്ക് ഇവിടെ പേയ്മെൻറ്റ് മോഡ് അക്കൗണ്ട് എന്നും കാണാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് അക്കൗണ്ട് നമ്പറിന് നേരെ നിങ്ങളുടെ PM കിസാനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് നമ്പർ കൂടെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. പേയ്മെൻറ്റ് മോഡ് അക്കൗണ്ട് എന്ന് കടന്നാൽ തുക വരുമോ എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും പേയ്മെൻറ്റ് മോഡ് അക്കൗണ്ട് എന്ന് കടന്നിട്ട് നിങ്ങൾക്ക് തുക ക്രെഡിറ്റ് ആയെങ്കിൽ ആ വിവരം വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഉപകാരമായിരിക്കും. അടുത്തതായിട്ട് PFMS ഓർ ബാങ്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് ഫാർമർ റെക്കോർഡ് ഹാസ് ബീൻ അക്സെപ്റ്റഡ് ബൈ PFMS ഓർ ബാങ്ക് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. PFMS എന്ന് പറഞ്ഞാൽ പബ്ലിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ്. ഇത് കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു അതോറിറ്റിയാണ്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി കർഷകൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് PM കിസാനിൻ്റെ തുക കൈമാറുന്നത് ഈ അതോറിറ്റിയാണ്. PFMS സ്റ്റാറ്റസ് ഇപ്പോൾ നിങ്ങൾ ഈ കർഷകൻ്റെ ബെനിഫിഷ്യറി സ്റ്റാറ്റസിൽ കാണുന്നത് പോലെ അക്സെപ്റ്റഡ് എന്ന് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് തുക ലഭിക്കുകയുള്ളൂ. ചിലർക്ക് ഇത് റിജക്റ്റഡ് എന്ന രീതിയിലായിരിക്കും കാണിക്കുന്നത്. റിജക്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ റീസൺ വലത്തെ വശത്ത് കാണാനായിട്ട് സാധിക്കും. ഇതെങ്ങനെ പരിഹരിക്കാമെന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു മാർഗനിർദ്ദേശവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. നമുക്കിപ്പോൾ തൽക്കാലം ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് ചോദിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ആക്റ്റീവ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ആ ബാങ്ക് അക്കൗണ്ടുകളിലെല്ലാം EKYC എല്ലാം കൃത്യമായി പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് കൂടെ ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാൻഡ് സീഡിംഗ് എന്നുള്ളതാണ്. അത് യെസ് എന്ന് തന്നെയായിരിക്കണം. നോ ആണ് എങ്കിൽ നിങ്ങൾക്ക് തുക ലഭിക്കത്തില്ല. നോ ആണ് അവിടെ കാണിക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടാകത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ലാൻഡ് വെരിഫിക്കേഷന് വേണ്ടി സമർപ്പിച്ച റിക്വസ്റ്റ് ഏതെങ്കിലും കാരണത്താൽ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം.
അപ്പോൾ നിങ്ങൾ ലാൻഡ് വെരിഫിക്കേഷന് വേണ്ടി സമർപ്പിച്ച റിക്വസ്റ്റ് റിജക്റ്റഡ് ആയോ എന്ന് എങ്ങനെ അറിയാനായിട്ട് സാധിക്കും? അതിനുവേണ്ടി നമ്മൾ കേരള സർക്കാരിൻ്റെ എയിംസ് പോർട്ടലിൽ പോയി നമ്മുടെ റിക്വസ്റ്റിൻ്റെ നിലവിലെ സ്ഥിതി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി എയിംസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് താഴോട്ട് വരുമ്പോൾ ഇവിടെ പി എം കിസാൻ കൃഷിഭൂമിയുടെ വെരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാൻഡ് വെരിഫിക്കേഷന് വേണ്ടി സമർപ്പിച്ച ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. പി എം കിസാൻ്റെ എല്ലാ ഇൻസ്റ്റാൾമെൻറ്റും കൃത്യമായി ലഭിച്ച ഒരു കർഷകൻ്റെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അപ്രൂവ്ഡ് എന്നാണ്, റിമാർക്സ് അപ്രൂവ്ഡ് എന്നാണ്, വെരിഫൈ റവന്യൂ ലാൻഡ് റെക്കോർഡ്സ് അതും വെരിഫൈഡ് ആണ്, ആക്ഷൻ സബ്മിറ്റഡ് എന്നാണ് കിടക്കുന്നത്. ഇത്തരത്തിലാണ് എങ്കിൽ നിങ്ങളുടെ ലാൻഡ് വെരിഫിക്കേഷൻ കൃത്യമായി തന്നെ പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾ ഈ അടുത്തിടെയാണ് ലാൻഡ് വെരിഫിക്കേഷന് വേണ്ടി റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തതെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് പെൻഡിങ് ഫോർ വെരിഫിക്കേഷൻ എന്നായിരിക്കും. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അത് വെരിഫൈ ചെയ്ത് വിവരങ്ങളെല്ലാം കൃത്യമാണെങ്കിൽ അവരത് അപ്രൂവ് ചെയ്യുന്നതാണ്, നിങ്ങളുടെ സ്റ്റാറ്റസ് അപ്രൂവിലേക്ക് പിന്നീട് മാറുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് റിജക്റ്റഡ് ആയിട്ടുള്ള ഒരു ലാൻഡ് വെരിഫിക്കേഷൻ റിക്വസ്റ്റ് ആണ്. ഇവിടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ റിജക്റ്റഡ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ റിമാർക്സ് കോളത്തിൽ അതിൻ്റെ വ്യക്തമായ കാരണവും നൽകിയിട്ടുണ്ട്. പി എം കിസാൻ സ്ഥലപരിശോധന അപേക്ഷ നിരസിക്കുന്നു, താങ്കളുടെ ഭൂമി പോക്കുവരവ് നടത്തി സ്ഥിരമായ തണ്ടപ്പേര് ലഭിച്ചിട്ടില്ലാത്തതിനാൽ താങ്കളുടെ പേരല്ല റവന്യൂ രേഖകളിൽ ഉടമസ്ഥതയിൽ കാണുന്നത്, ആയതിനാൽ എത്രയും വേഗം സ്ഥിരമായ തണ്ടപ്പേര് ലഭ്യമാക്കി പുതിയ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് എന്നുള്ള വ്യക്തമായ കാരണവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇത്തരത്തിൽ നിരസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പി എം കിസാൻ ബെനിഫിഷ്യറി സ്റ്റാറ്റസിൽ നിങ്ങളുടെ ലാൻഡ് സീഡിംഗ് നോ എന്നായിരിക്കും കാണാൻ സാധ്യതയുള്ളത്. ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ലാൻഡ് വെരിഫിക്കേഷന് വേണ്ടി സമർപ്പിച്ച ഭൂമി നിലവിൽ മറ്റൊരു തണ്ടപ്പേരിലാണ് കിടക്കുന്നത്. ആ ഭൂമി പോക്കുവരവ് ചെയ്ത് നിങ്ങളുടെ പേരിലുള്ള തണ്ടപ്പേരിലേക്ക് കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്പം കൂടെ വ്യക്തതയ്ക്ക് വേണ്ടി ഒരു ഉദാഹരണ സഹിതം പറയാം. നിങ്ങളുടെ അച്ഛൻ്റെ പേരിലുള്ള കൃഷിഭൂമി സ്ഥലം വീതം വെച്ചപ്പോൾ നിങ്ങളുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത് തന്ന് കാണും. പക്ഷേ അത് പോക്കുവരവ് നടത്താത്തതിനാൽ ഇപ്പോഴും ആ ഭൂമി കിടക്കുന്നത് നിങ്ങളുടെ അച്ഛൻ്റെ പേരിലുള്ള തണ്ടപ്പേരിന് കീഴെയായിരിക്കും. അത് പോക്കുവരവ് നടത്തി നിങ്ങളുടെ പേരിലുള്ള തണ്ടപ്പേർ അക്കൗണ്ടിന് കീഴേക്ക് ആ ഭൂമി എത്തിക്കേണ്ടതായിട്ടുണ്ട്. പി എം കിസാൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി എന്ന് പറഞ്ഞാണ് നമ്മൾ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ റവന്യൂ ലാൻഡ് റെക്കോർഡ്സിൽ നിങ്ങളുടെ തണ്ടപ്പേരിന് കീഴെയായിരിക്കണം ആ ഭൂമി വരേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ അപേക്ഷ നിരസിക്കപ്പെട്ടവർ നിങ്ങളുടെ കരമടച്ച രസീതുമായിട്ട് വില്ലേജ് ഓഫീസിൽ ചെന്ന് നിങ്ങളുടെ തണ്ടപ്പേരിന് കീഴിൽ തന്നെയാണോ പി എം കിസാനിൽ നൽകിയ ഭൂമി കിടക്കുന്നത് എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അങ്ങനെയല്ല കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള തണ്ടപ്പേരിന് കീഴേക്ക് പോക്കുവരവ് ചെയ്ത ആ ഭൂമി എത്തിക്കുക. അതിനുശേഷം വീണ്ടും എയിംസ് പോർട്ടലിൽ ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിഹരിച്ചാൽ 12-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഇനി നമുക്ക് ലഭിക്കുമോ എന്ന് ഉറപ്പില്ല, ചിലപ്പോൾ ലഭിച്ചേക്കാം. പക്ഷേ 13-ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഇനി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. പി എഫ് എം എസ് റിജക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന കർഷകർക്ക് അതെങ്ങനെ പരിഹരിക്കണം എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങളെ ഈ ചാനലിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പി എം കിസാൻ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കാണുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.